തമിഴകത്തിൻ്റെ ആക്ഷൻ കിങ് അർജുൻ സർജയുടെ പുത്തൻ ലുക്ക് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു. വീരുമാണ്ടി സ്റ്റൈലിൽ മീശയും താടിയും നീട്ടി വളർത്തി മുടിയുമായാണ് അർജുൻ സർജ എത്തിയിരിക്കുന്നത്. 2004 കമൽഹാസൻ നായകനായി സംവിധാനം ചെയ്തെത്തിയ വീരുമാണ്ടിയിലെ കഥാപാത്രത്തിൻ്റെ സമാനത അർജുൻ്റെ മേക്ക് ഓവറിലുണ്ടെന്ന് ആരാധകർ പറയുന്നു. വിജയയെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ നിർണായക കഥാപാത്രമായി അർജുൻ എത്തുന്നുണ്ട്. ചിത്രത്തിൽ അർജുൻ്റെ പ്രതിഫലം 5 കോടി രൂപയാണെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. മാസ്റ്ററിന് ശേഷം വിജയും സംവിധായകൻ ലോകേഷ് കനകരാജും ഒന്നിക്കുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. വിജയ്ക്കൊപ്പം ബോളിവുഡ് താരം സഞ്ജയ് ദത്ത്, സംവിധായകരായ ഗൗതം വാസുദേവ് മേനോൻ, മിഷ്കിൻ, മൻസൂർ അലിഖാൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇവർക്കൊപ്പം നിർണായക കഥാപാത്രത്തെയാണ് അർജുനും അവതരിപ്പിക്കുന്നത്. തൃഷയാണ് ചിത്രത്തിൽ നായികയായി എത്തുക. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മലയാള ചിത്രം 2020 പോലെ ഇന്ത്യൻ സിനിമയിലെ വലിയ താരനിരയാണ് ലോകേഷ് കനകരാജിൻ്റെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത്. കൈദി, വിക്രം എന്നീ ചിത്രങ്ങളിലൂടെ സാധ്യമായ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിറ്റിയിലെ സിനിമയാണ് ദളപതി 67. അതുകൊണ്ട് തന്നെ ലോകേഷിൻ്റെ മുൻ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളും പുതിയ ചിത്രത്തിൽ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷ. കമലഹാസൻ്റെ ഏജൻറ് വിക്രം, സൂര്യയുടെ റോളക്സ്, കാർത്തിയുടെ ദില്ലി എന്നീ കഥാപാത്രങ്ങളും വിജയ് ചിത്രത്തിൽ എത്തുന്നുണ്ടോ എന്നുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരും. കോളിവുഡിൽ നിന്നുള്ള പുതിയ വാർത്തകൾ പ്രകാരം വിക്രത്തിലെ സൂര്യയുടെ റോളക്സ് പോലെ നടൻ വിക്രം നിർണായക കഥാപാത്രമായി ചിത്രത്തിലെത്തുമെന്നാണ്. കശ്മീരിൽ ചിത്രീകരണം പുരോഗമിക്കുന്ന ദളപതി 67 സംബന്ധിച്ച് ഫെബ്രുവരി ആദ്യ വാരത്തിൽ പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തുമെന്ന് സമീപകാലത്ത് സംവിധായകൻ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. വമ്പൻ താരനിരയിൽ ആക്ഷൻ ത്രില്ലർ ജോണറിൽ ബിഗ് ബജറ്റ് ചിത്രമായാണ് ചിത്രം അണിയിച്ചൊരുക്കുന്നത്. ഇതാദ്യമായാണ് അർജുനും വിജയും ഒന്നിച്ച് അഭിനയിക്കുന്നത്. സമീപകാലത്ത് വില്ലൻ ക്യാരക്ടർ വേഷങ്ങളിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അർജുൻ സർജയുടെ പുത്തൻ മേക്ക് ഓവറും കഥാപാത്രവും പ്രേക്ഷകരിൽ വലിയ സസ്പെൻസാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് തമിഴകത്തിന് പുറമെ മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലും താരത്തിൻ്റെതായി സിനിമകൾ ഒരുങ്ങുന്നുണ്ട്. മലയാളത്തിൽ വന്ദേ മാതരം, ജാക്ക് ആൻഡ് ഡാനിയൽ, മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം എന്നീ ചിത്രങ്ങളിലെ ശ്രദ്ധേയ കഥാപാത്രങ്ങൾക്ക് ശേഷം അർജുൻ നായകനായി ഇനി എത്തുന്ന ചിത്രമാണ് വിരുന്ന്. കണ്ണൻ താമരക്കുളത്തിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന എക്സ്ട്രീം ഫാമിലി ആക്ഷൻ ത്രില്ലർ ചിത്രമായാണ് ഇത് എത്തുക. ഏറെ ദുരൂഹതകൾ നിറഞ്ഞ കഥാപാത്രത്തെയാണ് അർജുൻ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. നിക്കി കൽറാണി നായികയാകുന്ന ചിത്രം റിലീസിന് തയ്യാറെടുക്കുകയാണ്. തമിഴിൽ ഐശ്വര്യ രാജേഷിനൊപ്പം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തീയവർ കുലൈകൾ നെടുങ്കയാണ് അർജുൻ്റെ റിലീസിനൊരുങ്ങുന്ന മറ്റൊരു ചിത്രം.